ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടി ബ്ലോഗ്സ് ഇസ് മീറ്റിംഗ് വർഗീസ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന എൻ്റെ പ്രധാന കാര്യം ഓൾറെഡി തമിഴ് ലൈൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. അതെ, ദേവദൂതൻ എന്ന വിസ്മയ ഫിലിം. അതെ, വിസ്മയ ഫിലിം എന്നു എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം, എൻ്റെ എന്ന് മാത്രമല്ല 90s ഇപ്പോഴും കാണുന്ന ആൾക്കാർക്ക്, എൻ്റെ കുട്ടിക്കാലം ഈ സിനിമ ടി വി വരുവാണെങ്കിൽ ഞാൻ അന്ന് സ്കൂളിൽ പോകത്തില്ല, ട്യൂഷനും പോകത്തില്ല. ഞാൻ ഈ സിനിമ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. കാരണം അന്ന് DVD ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നീട് ഇപ്പം TV അല്ലെ മൊബൈലും ഒക്കെ വരുമ്പോൾ മിക്കവാറും മാറ്റിനി നവിലും 4K ഇത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മിക്കവാറും എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റുകളിൽ നമ്പർ 1 ദേവദൂതൻ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, വിദ്യാസാഗറിൻ്റെ നല്ലൊരു മ്യൂസിക്, പിന്നെ അതോടൊപ്പം തന്നെ മോഹൻലാലിൻ്റെ നല്ലൊരു പടം. ബ്ലോക്സ് ഇസ് മീറ്റിംഗ് വർഗീസ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന എൻ്റെ പ്രധാന കാര്യം ഓൾറെഡി തമിഴ് ലൈൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. അതെ, ദേവദൂതൻ എന്ന വിസ്മയ ഫിലിം. അതെ, വിസ്മയ ഫിലിം എന്നു എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം, എൻ്റെ എന്ന് മാത്രമല്ല 90s ഇപ്പോഴും കാണുന്ന ആൾക്കാർക്ക്, എൻ്റെ കുട്ടിക്കാലം ഈ സിനിമ TV വരുവാണെങ്കിൽ ഞാൻ അന്ന് സ്കൂളിൽ പോകത്തില്ല, ട്യൂഷനും പോകത്തില്ല. ഞാൻ ഈ സിനിമ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. കാരണം അന്ന് DVD ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നീട് ഇപ്പം TV അല്ലെ മൊബൈലും ഒക്കെ വരുമ്പോൾ മിക്കവാറും മാറ്റിനി നവിലും 4K ഇത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മിക്കവാറും എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റുകളിൽ നമ്പർ 1 ദേവദൂതൻ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, വിദ്യാസാഗറിൻ്റെ നല്ലൊരു മ്യൂസിക്, പിന്നെ അതോടൊപ്പം തന്നെ മോഹൻലാലിൻ്റെ നല്ലൊരു പടം, നല്ലൊരു എന്താ പറയുക, എന്തൊക്കെയോ ഒരു മാജിക് ആ ഫിലിമിലുണ്ട്. ഈ ഫിലിം വീണ്ടും തിയേറ്റർ റിലീസ് ചെയ്യുന്നു 26 തോന്നുന്നു എനിക്ക് കിട്ടിയ 24 അല്ലെങ്കിൽ 26 എനിക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം 24-26 റിലീസ് ചെയ്യും. എന്തായാലും ഞാൻ പോയി കാണും. കണ്ടു കഴിഞ്ഞിട്ടുള്ള കണ്ട് കരയാനൊന്നുമില്ല. ഏകദേശം സിനിമയുടെ പ്ലോട്ടും കാര്യങ്ങളും എല്ലാവർക്കും അറിയാനാണ്. പക്ഷെ പുതിയ ജനറേഷനിലെ അപ്ഡേഷൻ പ്രകാരം ഈ ഫിലിം ഒന്നുകൂടി ഒന്ന് കാണാൻ പറ്റുമോ? വലിയൊരു എന്താ പറയുക, എൻ്റെ ഒരു എക്സാക്റ്റ് ലെവലിലാണ് ഞാൻ നിൽക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഫിലിം ഒന്ന് പോയി ഒന്ന് കാണണം. അതാണ് എൻ്റെ ഈ ട്രെയിലറും കാര്യങ്ങളും ഒക്കെ അൺഎക്സ്പെക്റ്റഡായിട്ടായിരുന്നു ഞാൻ ആ ഫിലിമിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടത്. അപ്പം കണ്ടപ്പോൾ പെട്ടെന്നൊരു ബ്ലോഗ് ഇടണമെന്ന് തോന്നി. ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അത്ര ഒരു സിനിമയുടെ പിന്നെ എനിക്ക് അന്ന് എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല. ഇന്ന് എനിക്ക് തിയേറ്ററിൽ പോയി കാണണം. അന്നൊക്കെ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഓക്കെ. എന്താ പറയുക, ഈ അതുപോലെ തന്നെ ഇതിൻ്റെ ട്രെയിലർ ആരെങ്കിലും കാണുവാണെങ്കിൽ അതിലെ ചെറിയൊരു സീക്വൻസ് ഞാൻ ഇപ്പോൾ ഇവിടെ പ്ലേ ചെയ്യാം. കാരണം ഒരുപാട് പ്ലേ ചെയ്യുന്നില്ല, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നതുകൊണ്ട് അത് ഇതായിപ്പോയി. വേറൊന്നുമല്ല, 1 ഈ ട്രെയിലറിലെ, അതായത് പുതിയ ട്രെയിലറിൽ 1 25 ആ ഒരു സംഭവം. മോനെ രോമാഞ്ചവ ഓക്കെ. എന്ത് നേടുമ്പോഴും അതിന് വഴി കാണിച്ചു തരുന്ന ആരൊരാൾ എൻ്റെ മുന്നിലുണ്ട് എന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. അയാൾ സംഗീതത്തിൻ്റെ രാജാവാണ്. അതൊരു ദൈവസാന്നിധ്യമാണ്. എനിവേ, ഗുഡ് ബൈ.